കാലിൽ തകർക്ക് തകർക്കും. നല്ല ഭംഗിയുടെ ഒരു ഉടുപ്പ്. ഇവളന്മാരൊക്കെ ഇന്ന് എന്നെ കളിയാക്കൂലൊന്നും നോക്കണം, എല്ലാരും ഞെട്ടണം എന്റെ എൻട്രി കാണുമ്പോ. കുറച്ചുകൂടെ കുട്ടിയൊക്കെ ഇട്ടേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ പാർട്ടി ചെന്നപ്പോ എന്തായിരുന്നു, ഞാൻ ചാണകം പച്ച ചുരിദാർ ഇട്ടോണ്ട് ചെന്നെന്നും പറഞ്ഞു എന്നെ കളിയാക്കലാണെന്നറിയോ. ആ കേടൊക്കെ ഇന്നങ്ങ് തീർത്ത് കൊടുക്കണം. പൂഷണിപ്പാറും ഓ പറഞ്ഞു തീർന്നില്ലല്ലോ, അതിനു മുമ്പ് വിളിക്കുന്നുണ്ട് അവള്. ഹലോ പറയടാ. ആ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നടാ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡി ആവും കേട്ടോ. എന്ന് പോയേ, ഞാൻ ചാണകപ്പച്ച ചുരിദാർ ഒന്നും അല്ല, ആമസോണിലെ ഒരു 10,000 രൂപയുടെ ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലും സാധനമാ, അതാ ഞാൻ ഇരുന്നേ. ആ പിന്നെ അല്ല, നമുക്ക് അടിച്ചു പൊളിക്കാം. ശരി എന്നാ ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ഓക്കേടാ, കുറച്ചുകൂടെ പുട്ടി ഇട്ടേക്കാം. ഓക്കെ എന്നാ ഇറങ്ങാം. ആവശ്യത്തിന് നോക്കുമ്പോ ഒരു വണ്ടി കാണത്തില്ല, ഒരു ഓട്ടോറിക്ഷയെങ്കിലും വന്നിരുന്നെങ്കിലും കേറി പോവായിരുന്നു. എന്റെ ദൈവമേ, ദേണ്ട കുശുമ്പി അമ്മായി വരുന്നുണ്ട്. ഇന്നിവരെന്നെ കൊണ്ടേ പോത്തുള്ളി എന്തേലും പറഞ്ഞ് മുടക്കൊണ്ടാക്കാൻ കണ്ടോണം. ഒരു വണ്ടി എങ്കിലും വന്നിരുന്നെങ്കിൽ. എന്നാ കോലാണെന്ന് നോക്കണേ, കാലമ്പണം ഓക്കെ. ഇത്തിരിപ്പോണ ഉടുപ്പ് ഇട്ട് കോഴിക്കാലും കടിച്ചിട്ട് എങ്ങോട്ടാ കുളിക്കാൻ ഇറങ്ങിയതാ? കുളിക്കാൻ ഇറങ്ങിയാണെ കുളിപ്പര ഇവിടെയല്ല, വീടിന്റെ പുറകില്. പൊയ്ക്കോ പൊക്കോ. അമ്മായി കുളിക്കാൻ ഒന്നും ഇറങ്ങിയതല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. അപ്പം എല്ലാരും ഇങ്ങനത്തെ ഫ്രോക്ക് ഒക്കെ ഇടുന്ന ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. അതുകൊണ്ടാ അമ്മായി ബർത്ത്ഡേ പാർട്ടിയാ, നമ്മളെല്ലാരും ഒത്തുകൊണ്ടേ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു സെയിം ടൈപ്പ് ഡ്രസ് ഇടാവുന്ന, അങ്ങനെ ഇട്ടതാ അമ്മായി. കാലം പോയ പോകെ. അതെ നമ്മുടെ നാടിനൊരു അന്തസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ കുട്ടികൾപ്പോട്ട് മനുഷ്യന്റെ വാക്കുകൾ ആമ്പിളരെ വഴിതിരിക്കാനായിട്ട് ഇറങ്ങിയേക്കാ അവള്. നമുക്കൊരു സംസ്കാരം, നമുക്കൊരു മാന്യത ഒക്കെ ഉണ്ട്. മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചോണം, ഇങ്ങനെ കൈയും കളിച്ച് കാലും കളിച്ച് ഇങ്ങനെ കുഞ്ഞി കുടുങ്ങി നടക്കണ്ട. കേറി പോയി വെക്കാത്ത അവള് വന്നേക്കുന്നു. എന്റെ ദൈവമേ, ഈ തൊള്ളനും കൊണ്ട് തോറ്റു. ശരി അമ്മായി എന്നല്ലേ, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. സിനിമയൊന്നും ഇല്ലേ ഇതുവഴിയൊക്കെ നടന്നു പോന്നേ. അമ്മായിയേ ഈ ഡ്രസ് എങ്ങനുണ്ട്, അടിപൊളിയല്ലേ? ഇപ്പൊ നാട്ടുകാർ കണ്ണു മാത്രല്ലേ കാണത്തുള്ളൂ, നിങ്ങളുടെ ആ വിഷമം അങ്ങ് തീർന്നല്ലോ. ഏതായാലും കൊള്ളാം, അടിപൊളി കോസ്റ്റ്യൂമായി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാ ഞാൻ പോയിട്ട് വരാമേ. ഓക്കെ. ഹലോ, എന്നാ വിശേഷം? പിന്നെ 2 ദിവസമായല്ലോ കോളേജിൽ കണ്ടിട്ട്. ചേച്ചി പറഞ്ഞോ? ഓ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. എന്താ വയസ്സാടാ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഏത് കൊച്ചാ വേണ്ടെന്ന് വരെ തീരുമാനിച്ചു അല്ലേ, കൊള്ളാം കേട്ടാ. അമ്മായി ഇത് എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ, അവന്റെ ചേച്ചിക്ക് കുട്ടിയുണ്ടായി, ആ കാര്യം പറയാറുണ്ട് ഞങ്ങൾ. അമ്മായി എന്നീ പറയണേ. ആ അല്ലേലും ഇതിന്റെ ഒരുക്കവും കുണുക്കവും പോക്കും ഒക്കെ കണ്ടപ്പോഴേ എനിക്കറിയാറുണ്ട് ഇങ്ങനെ എന്തേലും ഒക്കെ സംഭവിക്കുന്നു കേട്ടാ. അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തള്ളയാ, ഒരു ഒന്നര അമ്മായി ആ സാധനം. അമ്മായി ഇത് എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നീ ഒന്നും ഉണ്ടായിരിക്കണം മധുരി, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങളെ ദൈവമേ, പേര് ദോഷം കേൾപ്പിക്കാനായിട്ട് തന്നെ ഇറങ്ങിയേക്കുക. അമ്മായി ഒന്ന് പെയ്യെ പറഞ്ഞ നാട്ടുകാർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത് നിങ്ങള്? കേക്കട്ടെടി, എല്ലാരും കേക്കട്ടെ, നാട്ടുകാർ കേൾക്കുക നമുക്ക്. നിന്റെ തള്ളേനെ ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. ഹലോ എടി വിലാസിനിയേ, എടി നിന്റെ മോളെ തേട്ടറി വഴുതിക്ക് പോയിടി. ഇത് കലപലയിലെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു വെച്ചേക്കുക അവളെ. പെട്ടെന്ന് വന്ന രണ്ടിനും കൈയോടെ പിടിക്കാം കേട്ടോ, വേഗം പോലെ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വഴുതിക്ക് പോയ മോളെ വഴുതിക്ക് പോയി, ഒരു രക്ഷയില്ല. എന്റെ അമ്മയെ തേണ്ടി വരുന്ന പുഷ്പിത്തള്ള. ഹായ് അമ്മായി, എന്തുകൊണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. എടി കൊച്ചേ, നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇത് രണ്ടും ജോലിയൊന്നും ആയില്ലല്ലോ. ആ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ അമ്മായി, ഞാൻ കുറെ ഇടത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈശ്വര സഹായിച്ച് ആരെങ്കിലും വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് ജോലിക്ക് കയറണം. എടി നിന്റെ കൂടെ പഠിച്ച അശ്വതി ഇല്ലേടി, അപ്പുറത്തെ തങ്കയുടെ മോള്, നമുക്ക് ജോലി ആയല്ലോടി.
അശ്വതിയോ? അമ്മ എന്നീ പറയുന്നേ, അശ്വതി പഠിച്ച തയ്യലല്ലേ, ഞാൻ പഠിച്ച ബിടെക് അല്ലേ, രണ്ടും രണ്ട് തലമല്ലേ. ഓ, അങ്ങനത്തെ മറ്റേ കേശവ മുതലാളിയുടെ മോനും അന്നീ എന്നാ പറഞ്ഞ ടെക്ക, ആ ടെക്ക് അത് തന്നെ പഠിച്ചത്. അവര് പഠിത്തം കഴിയുന്നതിന് മുമ്പേ എന്നാ ജോലിയായി, അവനെന്താ ഡൽഹിയിലങ്ങാണ്ടായി, ഇപ്പൊ നല്ല ശമ്പളമാന്നാ പറയുന്നേ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അവർക്ക് ഒത്തിരി റെക്കമെൻഡേഷനും പിന്നെ അങ്ങോട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടത്തില്ലേ. നമ്മളതുപോലാണ്, അവന്റെ അപ്പനെ പോലാണ് എന്റെ അപ്പൻ, നമ്മള് സാധാരണക്കാരല്ലേ. ആ എന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ച് ജോലിയൊക്കെ ആവാൻ നോക്ക്, ഇപ്പൊ ജോലിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലേ പട്ടിയുടെ വിലയാ. ദേണ്ട് കോഴഞ്ചേരിക്ക് ഒരു വണ്ടി വരുന്നുണ്ട്, പോകണ്ട റാന്നിക്കാണെന്നുണ്ടെങ്കിലും കോഴഞ്ചേരി ബസ്സാണ് വരുന്നേ. ഇനിയിപ്പോ ഏതായാലും ഇതിൽ കയറി രക്ഷപ്പെടാം, അതേ ഉള്ളു വഴി. അമ്മായി ദണ്ട എനിക്ക് പാനുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ, ശരി എന്നാ പിന്നെ കാണാൻ കേട്ടോ, ബൈ ബൈ. എടി വേണ്ടേ വേണ്ടേ, അവിടെ നിക്കടി, അവിടെ നിക്കടി വച്ചേ. അവ കണ്ടു അല്ലേ, ആ അമ്മായി എന്നാണ്ട് വിശേഷം, കൊറേ നാളായാലോ കണ്ടിട്ട്, സുഖാണോ? എന്നെ കൊണ്ട് ഈ കൊച്ചിന്റെ ജോലിയൊക്കെ ആയല്ലയോ. ആമേ, ഒരു ചെറിയ ജോലിയൊക്കെ ആയിട്ടുണ്ട്. എടി കല്യാണം ഒന്നും ആയില്ലേ? എടി ഏയ്, കല്യാണം ഇപ്പൊ നോക്കാനായിട്ട് താല്പര്യമില്ല, ജോലിക്കൊക്കെ കയറിയതല്ലേ ഉള്ളു, കുറച്ചുനാള് കഴിയട്ടെ, ഇപ്പൊ പിന്നെ ലീവ് ഒന്നും കിട്ടത്തില്ല. അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് വീട്ടുകാർക്കൊക്കെ കൊടുക്കണമെന്നുണ്ട്, അവരൊത്തിരി പൈസയൊക്കെ മുടക്കി പഠിപ്പിച്ചതല്ലേ, പിന്നെയൊക്കെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാന്ന് കരുതി. എടി നിന്റെ കൂടെ പഠിച്ച പിള്ളേർക്കൊക്കെ ഇപ്പൊ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ, നീ എന്നീ പറയണേ, ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ക്ഷേമമായൊന്നും കിട്ടത്തില്ലെന്നേ. അതോ ഇനിയിപ്പൊ നിനക്ക് വേറെ വല്ല ചുറ്റിക്കളിയോ ഉണ്ടോ, സത്യം പറയടി. അയ്യോ, അങ്ങനൊന്നും ഇല്ല, എന്നീ പറയുന്നേ, അങ്ങനൊന്നും ഇല്ലെന്നേ. എന്നാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലീവൊന്നും തരുന്നില്ലെന്നുണ്ടെങ്കിൽ ജോലി അങ്ങ് നിർത്തണം, അങ്ങ് റിസൈൻ ചെയ്യണം, പിന്നെ ഏതായാലും ജോലി നോക്കാം കല്യാണം കഴിഞ്ഞിട്ടേ. എന്നാണെങ്കിലും നിന്റെ അപ്പനെയും അമ്മയും എനിക്കൊന്ന് കാണണം, എന്റെ അറിവിൽ ഒരു നല്ലൊരു ചേർക്കാനുണ്ട്, നല്ല ആലോചനയാണ് കേട്ടോ, നല്ല സൂപ്പര പയ്യനാണ് കേട്ടോ, പൂത്ത കാശുകാരും, ഒരു പ്രശ്നമുള്ളൂ ചെറുക്കനെ രണ്ടാം ഘട്ട, പക്ഷെ പൊന്നും കൂടെ നിന്നെ നോക്കിക്കോളും കേട്ടോ, അത് ഒത്തു വന്നാൽ നമുക്കൊന്ന് നടത്താം, ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ, പെട്ടെന്നായിട്ട് നിന്നെ കേട്ടിക്കണം, ഞാൻ നിന്റെ അമ്മേനെ അപ്പനെയും കണ്ടൊന്ന് സംസാരിക്കട്ടെ. ശരി എന്നാ, ഓക്കെ. ആ എന്നാണ് പോലെ വിശേഷം? ആ അമ്മായി നല്ല വിശേഷം, സുഖായിട്ടിരിക്കുന്നു. അല്ല നിന്നെ കെട്ടിച്ചു വിട്ടല്ലേ, നീ പിന്നെ എന്നതിനെ ഇവിടെ നിക്കണേ? കെട്ടിച്ചു വിട്ടെന്ന് കരുതി എനിക്ക് എന്റെ അപ്പനെ അമ്മനെ കാണട്ടെ, ഇന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതല്ലായിരുന്നു കാണാൻ. ആ ഇതൊക്കെ പറഞ്ഞാലും വിശേഷം വല്ല ആയോ, കല്യാണം കഴിഞ്ഞിപ്പോ രണ്ടു മാസം ആയില്ലയോ? വിശേഷോ അങ്ങനൊന്നുമില്ല. എന്റെ അറിവിൽ ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ, എനിക്കറിയുന്ന ഡോക്ടറാ, നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. ശരിക്കും നിനക്കാണോ അതോ അവനാണോ കുഴപ്പം, ആർക്കാ കുഴപ്പം? എന്തു കുഴപ്പം, കൊറേ നാളാ ഞാൻ സഹിക്കുന്നു തള്ളേ, എനിക്കും അവനും ഒന്നുമല്ല കുഴപ്പം, കുഴപ്പമുള്ള നിങ്ങക്കാ. പണ്ട് ഞാനൊരു ചെറുക്കനുമായിട്ട് വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഞാനും അത് തമ്മില് പ്രേമമാണ് കൊച്ചുണ്ടാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതേപോലെ ജോലിയായോ കല്യാണമായോ പിള്ളേരായോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നടന്നാ പോലെ, എന്തിനു ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ നടക്കണേ, അവനവന്റെ കാര്യം നോക്കി നടക്കുക. പിന്നെ നിനക്ക് ജോലിയില്ല, നിനക്ക് ജോലിയില്ല, നിങ്ങൾക്ക് ജോലി വല്ലതും ഉണ്ടെന്നുള്ള ഈ നാട്ടുകാരുടെ കുറ്റം മുഴുവൻ തപ്പി നടക്കാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? നിങ്ങളുടെ കെട്ടിയോടെ അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശ് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളെ. ഞാനും ആ ചെറുക്കൻ അവിടെ നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ എന്നാക്കിയാ അതെ പറഞ്ഞുണ്ടാക്കിയത്? മറ്റേ മീൻകാരൻ കാണാനും വരുമ്പോ നിങ്ങൾ ഓസിനൊരിക്കലും മീനും വാങ്ങിച്ച് നിന്ന് ശൃംഖരിക്കുന്നതേ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയാൻ നടക്കണം, നാണമില്ലല്ലോ നിങ്ങക്ക്. ചുമ്മാണ്ട് ബാക്കിയുള്ളവരുടെ തലയ്ക്ക് അറിഞ്ഞിട്ട് നടക്കുക, പോട്ട് പോട്ടെന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കത്തില്ല. എന്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് നിങ്ങൾക്ക് യോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ കേട്ടെ. ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി നടക്കാൻ ശ്രമിക്കും കേട്ടോ. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? നീ എന്നെ ആലോചിച്ചോണ്ടിരിക്കുക. ഇല്ല ഭയ, ഞാനെന്താ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. ചിന്തിച്ചോണ്ടിരുന്ന് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നീ ഞാൻ ആ പറഞ്ഞ ഡോക്ടറിനെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ, മറക്കില്ല കേട്ടോ. ആ ഓക്കെ, ശരി അമ്മായി, ഓക്കെ, ഞങ്ങൾ പോയി കണ്ടോളാം. എന്നാ ശരി മോളെ, ഞാൻ ചെല്ലട്ടെ, സമയം ഒരുപാടായില്ലേ. ഓ ശരി, ഒരാളെ സഹായിക്കുമ്പോൾ എന്തൊരു ആശ്വാസം. ഞാൻ ജീവിക്കുന്ന എന്റെ ഇഷ്ടത്തിനാണ്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല. പുതിയ ഡ്രസ് അടിപൊളിയല്ലേ, അമ്മായി പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. കടിച്ചു പിടിക്കൊന്നും വേണ്ട, തുണി മുന്നിൽ കുറച്ച് മാറ്റാ മതി. ഒന്നുകൂടെ അത് തൊട്ടെടുക്കാം. വിശേഷം വല്ലതും ആയോ? ആയി.
താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.